ഹായ് ഡേ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു സാലം ലേണിങ് അബ്ദുള്ള സാറാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ ഡേറ്റ്സ് അല്ലെങ്കിൽ ഇയേഴ്സ് ഓർമ്മിച്ച് വെക്കുക എന്നുള്ളത് അല്ലേ പലപ്പോഴും നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ എന്ത് ചെയ്യുക ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് എസ് ഡേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഹിസ്റ്ററിയിൽ ഈ ഡേറ്റ്സ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതും അപ്പോൾ എപ്പോഴും മക്കൾ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് സാറ് ഹിസ്റ്ററി പഠിക്കാൻ ഞങ്ങൾക്ക് മടിയാണ് വേറൊന്നുമല്ല ഇങ്ങനെ നമ്പർ ഓഫ് ഇയേഴ്സ് ഞങ്ങൾ എന്ത് ചെയ്യണം ഒരു വർഷം തന്നെ പഠിച്ചെടുക്കണം ഒരു സ്ലൈഡിൽ തന്നെ അല്ലെങ്കിൽ ഒരു പേജിൽ തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട് കുറേയധികം വർഷങ്ങൾ പഠിക്കാനുണ്ട് സാറേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ് എന്ന് പല മക്കളും എന്നോട് പേഴ്സണലായിട്ടും കമൻസിലൂടെയും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇയേഴ്സ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അല്ലല്ലോ ഹിസ്റ്ററിയിൽ അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹിസ്റ്ററിയിൽ ഇയേഴ്സ് പഠിച്ചെടുക്കാനുള്ള ചെറിയ ചെറിയ ചില ട്രിക്സുമായിട്ടാണ് ഓക്കെ അപ്പോൾ ഈ ടിപ്സും ഈ ട്രിക്സും ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ചെയ്യാൻ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുള്ള ചില മെത്തേഡ്സ് ഉണ്ടാവും അല്ലെ ചില ഈസി ഈസി ട്രിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാം അല്ലേ അത് നിങ്ങൾ എന്ത് ചെയ്യണം ആഫ്റ്റർ ദ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആഫ്റ്റർ ദ സെഷൻ നിങ്ങൾ എന്തു ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തി പോരാ എത്തരാൻ പോകുന്ന ട്രിക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത് ഇതായിരിക്കും പലപ്പോഴും ഇത് ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്കിത് ശരിക്കും കാണുന്നില്ല വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതായിരിക്കും പലപ്പോഴും നിങ്ങളുടെ അവസ്ഥ അപ്പം ടച്ചോനെ എയ്റ്റീൻ ഫോർട്ടി എയ്റ്റ് ഉണ്ട് എയ്റ്റീൻ ട്വൽത്ത് ഉണ്ട് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഉണ്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഉണ്ട് നയൻറ്റീൻ സെവൻറ്റീൻ ഉണ്ട് നയൻറ്റീൻ എയ്റ്റി ഉണ്ട് ഇതൊക്കെ എന്താണ് എങ്ങനെ പഠിച്ചെടുക്കും എന്നാണ് ഹിസ്റ്ററി ബുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ വണ്ടർ അടിച്ച് അട്ട നോക്കി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം ഉണ്ട് ഞാൻ പറഞ്ഞില്ല ബേബി ഉണ്ടാവും എല്ലാവർക്കും ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല പക്ഷെ ചില ആളുകൾക്ക് എന്തെങ്കിലും എന്തെയ്യും അങ്ങനെ വണ്ടർ വണ്ടർടിച്ചു നോക്കും അല്ലേ പഠിച്ചോ ഒരു പേജിൽ തന്നെ ഇത്രയും വർഷങ്ങളോ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കാനോ എപ്പോ പഠിച്ചെടുക്കാനാ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ടിപ്സ് ടിപ്സോ നോക്കാം ഫസ്റ്റ് വൺ യു ഷുഡ് മേക്ക് എ കലണ്ടർ 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 മേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തിനാ സാറേ കലണ്ടർ ഉണ്ടാക്കാന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ് നിങ്ങൾ ഈ പറയുന്ന ഹിസ്റ്ററിയിലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മേജർ ഇവൻസിൻ്റെ ഒക്കെ എന്ത് പ്രിപ്പെയർ ചെയ്യുക ഒരു കലണ്ടർ പ്രിപ്പയർ ചെയ്യാം ഓക്കെ ഒരു കലണ്ടർ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും വിസിബിൾ ആവുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക ഈ കലണ്ടർ കൊണ്ടായിരിക്കും നിങ്ങൾ ഫിറ്റ് ചെയ്യാം നിങ്ങൾ അവിടെ കൊണ്ട് ഈ കലണ്ടർ വെക്കാം ഈ കലണ്ടറിൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പോൾ നയൻറ്റീൻ ഫോർട്ടി എന്താ പറയുക നയൻറ്റീൻ ഫിഫ്റ്റി നമ്മുടെ ജനുവരി ട്വൻറ്റി സിക്സ് അപ്പോൾ നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറുള്ള കലണ്ടറിലും എന്തുണ്ട് ജാനുവരി ട്വൻ്റി സിക്സ് ഉണ്ട് ആ ജാനുവരി ട്വൻറ്റി സിക്സിൻ്റെ അണ്ടറിൽ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക നയൻറ്റീൻ ഫിഫ്റ്റി അവിടെ ഓൾറെഡി എന്ത് റിപ്പബ്ലിക് ഡേ എന്നുള്ളത് അവിടെ ഓൾറെഡി അവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏത് ഇയർ ആണ് എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം മെൻഷൻ ചെയ്യുക അപ്പോൾ നിലവിലുള്ള കലണ്ടറിൽ അത് പോസിബിൾ അല്ല കാരണം അതിനത്ര വലിയ ബോക്സും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങളൊരു ചാർട്ടിൽ എന്ത് പ്രിപ്പയർ ചെയ്യുക കലണ്ടർ പ്രിപ്പയർ ചെയ്യുക ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ ആ കലണ്ടർ എടുക്കെടുക്കും നോക്കും എന്നുള്ളതാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കലണ്ടർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ ഇങ്ങനെ കലണ്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും ഈ ഇയർ ഇരുന്ന് പഠിക്കും അവിടെ നിങ്ങളെ ഉള്ളിലേക്ക് എന്ത് വരും ഈ ഇയേഴ്സൊക്കെ വരും അങ്ങനെ അതൊരു ട്രിക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു കലണ്ടർ പ്രിപ്പയർ ചെയ്യുക ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇയേഴ്സൊക്കെ അതിലെന്ത് ചെയ്യുക അപ്പോൾ ഹിസ്റ്റോറിക്കൽ കലണ്ടർ എന്ന് എന്ത് ചെയ്യുക നിങ്ങൾ അതിനൊരു പേരും കൊടുക്കുക ഓക്കെ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു കലണ്ടർ പ്രിപ്പയർ ചെയ്യേണ്ടത് മറ്റൊരു ട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാനുള്ളത് ലൈൻ േഡ് ഓൺ ഡിഫറൻറ്റ് ഇൻസിഡൻസ് ഡിഫറൻറ്റ് ഇൻസിഡൻസിന്റെ ബേസിൽ എന്ത് പ്രിപ്പയർ ചെയ്യുക ഒരു ടൈം ലൈൻ പ്രിപ്പെയർ ചെയ്യുക ഒരു ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യുക ടൈം ലൈൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ ഒരു ചാപ്റ്ററിന് മൊത്തത്തിലായിരിക്കും ടൈം ലൈൻ ഉണ്ടാവുന്നത് ഇപ്പം ഇയർ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മൊത്തത്തിലായിരിക്കും എന്ത് ചെയ്യുക ടൈം ലൈൻ ഉണ്ടാവുന്നത് അതിനു പകരം ഓരോ ഇൻസിഡന്റിനും ഓരോ ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യുക ഇപ്പോൾ ഗാന്ധിയൻ മൂവ്മെന്റ് ആണെങ്കിൽ ഗാന്ധിജി മാത്രം ഓക്കെ അങ്ങനെ ഓരോ ഇൻസിഡന്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്ത് പ്രിപ്പയർ ചെയ്യുക ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യുക കൂടാതെ ഒരു ഇയറിൽ നടന്നിട്ടുള്ള ഇൻസിഡൻറ്റ് തന്നെ എത്ര ഇൻസിഡൻസ് ഉണ്ട് അത് മൊത്തം എന്തു ചെയ്യുക ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ടൈംസ് ടൈം ലൈൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ടൈം ലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈവ് ഇൻസ് ഫൈവ് ഇയേഴ്സൊക്കെ ഒരു ടൈം ലൈനിൽ വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടൈം ലൈനായിട്ട് പഠിച്ചാൽ മതി മൊത്തം ഒരു ചാപ്റ്റർ മൊത്തം ഒരു ടൈം ലൈനി പഠിക്കുന്നതിന് പകരം ഓരോ ഇൻസിഡൻറ്റിനും നിങ്ങൾ എന്തു ചെയ്യുക സെപ്പറേറ്റ് ടൈം ലൈൻ എന്തു ചെയ്യുക പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ഐഡിയ എന്ന് പറയുന്നത് സ്റ്റിക്കി നോട്ട്സ് ആണ് ഇത് മക്കൾ പല ആളുകളും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റഡി ടേബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റഡി ടേബിൾ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിൽ സ്റ്റഡി ടേബിൾ എന്ത് ചെയ്യുക നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലം അല്ലേ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് പഠിക്കാനിരിക്കുന്നുണ്ടല്ലോ യെസ് നിങ്ങൾ എന്തായാലും നല്ലൊരു ടൈം പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യൂലേ യെസ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യും ഇപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യുന്ന സ്ഥലമാണത് നിങ്ങളുടെ സ്റ്റഡി ടേബിൾ അപ്പോൾ അവിടെ എന്ത് ചെയ്യുക കൃത്യമായിട്ടും സ്റ്റിക്കി നോട്ട്സ് എന്ത് ചെയ്യുക ഫിക്സ് ചെയ്യാം അവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ എക്സാമ്പിൾ എക്സമ്പിൾ പറയുകയാണെങ്കിൽ ഇതെന്തപ്പം ഒരു എസ് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്നുള്ള ഒരു എന്ത് ചെയ്യുക ഒരു സ്റ്റിക്കി നോട്ടിൽ പ്രിപ്പയർ അങ്ങനെ കുറേ അധികം സ്റ്റിക്ക് നോട്ട്സ് എന്ത് ചെയ്യുക അവിടെ 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 ഒക്കെ വയ്ക്കുക ഇപ്പോൾ കുറെ മക്കളൊക്കെ അമ്മ ചെയ്യും ഞങ്ങൾക്ക് സ്റ്റഡി ടേബിൾ ഇല്ല സാർ ഞങ്ങൾ സ്റ്റഡി ടാബിൾ ഒന്നിട്ട് നല്ല നിങ്ങൾ എന്ത് ചെയ്യുക ഡോറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യാതെ കൊണ്ടുപോയി ഒട്ടിക്കുക സ്കൂളിൽ ഒന്നും കൊണ്ടേ ഒട്ടിക്കാൻ നിൽക്കേണ്ട നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യുക സ്റ്റിക്ക് നോട്ട്സായിട്ട് ഒട്ടിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും ഓർമ്മിച്ച് നോക്കും അല്ലേ ഇപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും എപ്പോഴും നമ്മൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യും നമ്മുടെ മെമ്മറിയിലേക്ക് എന്ത് ചെയ്യും അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോറായി നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ആണ് മെയ്ക്ക് എ സ്റ്റോറി നിങ്ങളൊരു സ്റ്റോറി മെയ്ക്ക് ചെയ്യുക എന്നിട്ട് ഓരോ ഇയേഴ്സിനും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കൊടുക്കുക ഓക്കെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഇയേഴ്സായിട്ട് എന്ത് ചെയ്യുക അവരുടെ പേരുകൾ ഇയേഴ്സായിട്ട് എന്ത് ചെയ്യാം കൊടുക്കുക ഇപ്പോൾ നമ്മൾ ടോമോൻ ജോറി കാണുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സിനിമ കാണുന്നു അതിലൊക്കെ ക്യാരക്ടേഴ്സ് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും അല്ലേ പഠിക്കുന്ന നമ്മൾ ബുക്കിൽ വായിച്ച ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ ഓർമ്മ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക സിനിമകളിലോ കഥകളിലൊക്കെ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും അപ്പോൾ ഇയേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റുക ലൈക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്ന ഇയർ കാണുമ്പോൾ നമുക്ക് ഒരു ബോൺ ബേബി ഒരു ക്യൂട്ട് ബേബിയാണെന്ന് നമ്മൾ ആലോചിക്കുക അപ്പോൾ ഇന്ത്യ ഫ്രീഡം അറ്റൈൻ ചെയ്തു ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു ഇന്ത്യ ജനിച്ചു എന്ന് നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് എടുക്കും അപ്പോൾ ഈ ഒരു ക്യൂട്ട് ബേബിയുടെ പേര് എന്താണ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് അപ്പം ഇന്ത്യ ഫ്രീഡം ആറ്റേൺ ചെയ്തിട്ടുള്ള നയൻറ്റീൻ ഫോർട്ടി സെവനാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ഇത് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ തലയിലേക്ക് എപ്പോഴും കത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഒരു സ്റ്റോറി മേക്ക് ചെയ്യുക ഇനി അടുത്ത ട്രിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഓരോരുത്തരും ഡിഫറൻറ്റ് ആയിട്ടുള്ള ട്രിക്സ് ആയിരിക്കും എന്ത് ചെയ്യുക ഫോളോ ചെയ്യുന്നുണ്ടാവുക അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് ഫോളോ ചെയ്യാത്ത ആൾക്കാർക്ക് എന്തു ചെയ്യാം അത് ഫോളോ ചെയ്യാം അങ്ങനെ എല്ലാ ആളുകളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ട്രിക്സ് എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ പറയാം അതുപോലെ തന്നെ ഈ ട്രിക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ കാര്യവും കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാൻ മക്കളെ എല്ലാവർക്കും സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ട് താങ്ക് യു ബൈ